ചരിത്രമല്ലേ, അങ്ങനെ അതിനേക്കാളും പല ഭംഗിയായിട്ട് പകർത്തിയിട്ടുണ്ട്. കപ്പുകൊയിലിന് വേണ്ടിയിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ സമരം ചെയ്തിട്ടുള്ള ഒരു സംഗതി ഈ ഒരു സിനിമയിലൂടെ ജനങ്ങൾ അറിയും. ക്ലൈമാക്സ് സീൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അവർ പടം അടിപൊളി, സൂപ്പർ, നല്ല അടിപൊളി, നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിക്ക് ഉള്ളതൊരു പ്രതിരോധ ക്യാരക്ടർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. നമ്മൾ പുള്ളിയെ ഒരു ഫ്രെയിമിലിട്ടിരിക്കുന്നത് നല്ല നടനായിട്ടുള്ള ആ ഒരു ഇത് ലാസ്റ്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു പ്രയാസം വരും. രവിയുടെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് അർജുന അശോകൻ, നിവിൻ പോളി, എല്ലാവരും ഇതിനകത്ത് പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേരാണ് ഇതിനകത്ത് കലക്കിയാക്കുന്നത്. ശരിക്കും നല്ലൊരു മികച്ച മേക്കിംഗ് ആണ്. പിന്നെ ഓൾറെഡി നടന്ന സംഭവമാണല്ലോ, ഒക്കെ കഥയെങ്കിലും ആ സിറ്റുവേഷൻ അറിയാമെങ്കിലും അതിൻ്റെ മേളിൽ രാജീവ് രവി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു മികച്ചതായിട്ട് വരുന്നത്. എന്നാലും അർജുന അശോകൻ ഒരു മാസമായിട്ട് വന്നിട്ടുണ്ട്, നല്ല നല്ല മൂവി തന്നെയാണ്, മികച്ച മൂവി. നിവിൻ പോളിയുടെയും അർജുന അശോകൻ്റെ അർജുന അശോകനാണ് ജോജു ഒക്കെ ആണ് ഇതിനകത്ത് കുറച്ചുകൂടെ നിൽക്കുന്നത്. ആദ്യത്തെ സംഘടിത സമരങ്ങളിൽ ഒന്നാണ് മട്ടാഞ്ചേരി വീഡിയോ, പുന്നപ്പുറക്ക് മുമ്പാണ് നടന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു സംഭവം. പക്ഷെ അത് എന്തുകൊണ്ടോ അന്ന് ചരിത്രത്തെ ആളുകളിൽ ഇടം പിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം ഉണ്ടെന്നും ഒരു വലിയൊരു സംഗതി കേരളത്തിൽ അല്ലെങ്കിൽ മട്ടാഞ്ചേരി നടന്നിട്ടുണ്ടെന്ന് ജനം മൊത്തത്തിൽ അറിയും. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മട്ടാഞ്ചേരിക്ക് മൊത്തത്തിലുള്ള വേറൊരു രീതിയിലാണ് മട്ടാഞ്ചേരിൻ്റെ പലപ്പോഴും മീഡിയയും പത്രമൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ സമരം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംഗതി ഈ ഒരു സിനിമയിലൂടെ ജനങ്ങൾ അറിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മളാ നാട്ടുകാരായത് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം. നല്ലൊരു മൂവിയായിരുന്നു, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഓരോരാളുടെ പെർഫോമൻസും വളരെ മികച്ചതായിരുന്നു. കാരണം നമുക്ക് കുറച്ച് നാളുകളായി നിവിൻ പോളി എന്ന ആക്ടറെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇതിനു മുൻപ് ഓരോ സിനിമകളിൽ അദ്ദേഹം ഒരുപാട് വിമർശനം നേരിട്ടിരുന്നു. അപ്പോൾ ആ ഒരു വിമർശനത്തിനൊക്കെ ശേഷം വന്ന ഈ ഒരു തുറമുഖം എന്ന് പറഞ്ഞ സിനിമ രാജീവ് രവി സാറിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. നിവിൻ പോളി എന്നൊരു ആക്ടറിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും പൂർണിമ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പൂർണ്ണിമിച്ച് ഈ ചിത്രത്തിലേക്ക് വന്നത്. നല്ല ത്രൂ ഔട്ട് നല്ലൊരു കഥാപാത്രം തന്നെയായിരുന്നു. നിമിഷ സജയൻ, ജോജു ജോർജ്, എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു നമുക്ക് ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച ഒരുപാട് ആൾക്കാരുടെ, സഖാക്കന്മാരുടെയും തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ ആ ഒരു വേർപ്പും അതൊക്കെയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു ജീവിതമൊക്കെ എന്നുള്ളത് ഈ ഒരു ചിത്രത്തിലൂടെ കാണുമ്പോൾ നമുക്ക് അറിയാതെയൊക്കെ കണ്ണു നിറഞ്ഞു പോകും. ഒരാളുടെ ജീവിതമൊക്കെ കാണുമ്പോൾ നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പാട്ടുകളും ഒക്കെ നല്ല നല്ലതായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പഴയ തലമുറയിലുള്ള നമ്മുടെ ഏജിലുള്ള അതിൻ്റെ താഴ്ന്ന ഏജിലുള്ളവർക്കെല്ലാം ഇതൊരു നല്ല സൂപ്പർ ഫിലിമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇന്നത്തെ സാമൂഹിക കാലത്തിൽ പണ്ടുള്ള കാര്യങ്ങളെ ഇപ്പോഴെടുത്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി ഇതിൽ വിവർത്തിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ എല്ലാം സാധിച്ചെടുക്കാം എന്നുള്ള ഒരു യൂണിറ്റിയൂടെ ഇതിൽ പ്രകടിപ്പിക്കുന്നു. അത് ഏറ്റവും നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നല്ല കഥാപാത്രങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ച അവർ നല്ല ബെസ്റ്റ് അഭിനയമാണ്. അതേപോലെ ആ പെൺകുട്ടിയും നല്ല രീതിയിൽ അഭിനയിച്ചു. ജോജു നമ്മളെ അശോകൻ്റെ മകൻ, അദ്ദേഹവും നല്ല രീതിയിൽ. നിവിൻ പോളിക്ക് ഉള്ളതൊരു പ്രതിരോധ ക്യാരക്ടർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. നമ്മൾ പുള്ളിയെ ഒരു ഫ്രെയിമിലിട്ടിരിക്കുന്നത് നല്ല നടനായിട്ടുള്ള ആ ഒരു ഇത് ലാസ്റ്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു പ്രയാസം വരും. ഈ സിനിമയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും, ഇന്നത്തെ തലമുറയോടും നമ്മളെല്ലാവരോടുമായി പറയാനൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മെസ്സേജുണ്ട്. അപ്പോൾ അതും കറക്റ്റ് അതിൻ്റെതായ രീതിയിൽ പ്രേക്ഷകർ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഉറപ്പായ വിശ്വാസമുണ്ട്. അത് ഞങ്ങളെല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കും നീണ്ട കാത്തിരിപ്പ് എന്ന് പറയുന്നത് ദൻ്റെ വെയിറ്റ് വെയ്സ് യു എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാത്തിരുന്നത് മനസ്സിലൊരു വലിയ ഭാരമായിട്ടാണ്. അപ്പോൾ അതെന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വല്ലാത്തൊരു റിലീഫാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
കുറച്ച് എന്താ പറയാ മനസ്സിനൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ്. നിങ്ങളും കണ്ടില്ലേ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ് സെല്ലറി. തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പടം എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണുക. ഇല്ല, അതിനകത്ത് ഞാൻ ഇത് ഇവരോടൊപ്പം ഈവൻ കൂടെ നിന്നു, നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഇതിന് ഇതിന് പ്രവർത്തിച്ച എല്ലാവരോടൊപ്പം ഞാനും കൂടെ നിന്നു സിനിമ ഇപ്പോൾ ഈവൻ ഇറങ്ങി. ഞാൻ ഈ സിനിമ നേരത്തെ ഈവൻ കണ്ടതാണ്. കണ്ടപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു വന്നിട്ടാണ് ഇതിനോടൊപ്പം ഈവൻ നിന്നത്. സിനിമ എങ്ങനെയുള്ളത്? സിനിമ നല്ല ഗ്രാൻഡ്, നല്ല പടം, എല്ലാവരുടെ അഭിനയവും അഭിനയങ്ങളും വലിയ കുഴപ്പമില്ല. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയ വലിയ സന്തോഷം. ഇല്ല, നമ്മളൊരു കൂട്ടായ്മയായിരുന്നു എല്ലാവരും. ഇപ്പോൾ വലിയൊന്നും ചെറുതൊന്നും ഇല്ലാതെ നമ്മൾ എല്ലാവരും കാണാൻ കഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അത് ഓർമ്മ ഉള്ളത് സന്തോഷം. ഇതെന്ന് കണ്ടപ്പോൾ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. പബ്ജിയുടെ അച്ഛനാണ്, പബ്ജിയുടെ അമ്മയാണ്. അത് അമേസിങ് ക്ലാസിക് മൂവിയായിട്ട് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസിക് ആയിട്ട് തന്നെയല്ലേ തോന്നിയത്? വേറെ അങ്ങനെ ഇതായിട്ട് പറയാനില്ല. അത് അമേസിങ് ആയിരുന്നു. രാജീവേണ്ട ക്ലാസിക്, താങ്ക് യു സോ മച്ച്. ഞാനിതിൽ അഭിനയിച്ചിട്ടും കൂടെ ഉണ്ട്, പിന്നെ അതുകൊണ്ട് എല്ലാം വളരെ ബാക്കിയുള്ള എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഇവരുടെ കൂടെ തന്നെ എനിക്ക് ഇവിടെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി. പിന്നെ രാജീവേട്ടൻ്റെ പടത്തിൽ രാജീവേട്ടനോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടും കൂടെ ഫുള്ള് ഈ സിനിമയുടെക്കൊപ്പം കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും സിനിമ കണ്ടത്, നിങ്ങളൊക്കെ പടം കണ്ടായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ബാക്കിയുള്ളവർ കാണട്ടെ, അവരുടെ അഭിപ്രായം പറയട്ടെ. ഇതിൽ ഇതിൻ്റെ ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. സ്ക്രീനിൽ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. ആ ക്ലൈമാക്സ് സീൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അവരോടൊപ്പം എനിക്കൂടെ ആ അതിൻ്റെ ഒരു ആ ക്ലൈമാക്സ് സീനിൽ എനിക്കൂടെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. അത് അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഈ ഇങ്ങനെ ഒരു ചിത്രത്തിൽ സഹകരിക്കാൻ, രാജീവിൻ്റെ കൂടെ സഹകരിക്കാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വലിയൊരു അധ്വാനം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും. ആ അതെ അതെ, എങ്കിലും അത് അത് നന്നായി തീർക്കാൻ കഴിഞ്ഞു, സന്തോഷം. വളരെ സന്തോഷം. ചീഫ് അസോസിയേറ്റ് പപ്പു മാനേജ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയാൻ, ഞങ്ങളുടെ സുഹൃത്തായിരുന്നു. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പടം അടിപൊളി, സൂപ്പർ. അതിൽ നിരവധി പുതുമുഖ താരങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചിക്കാരൻ രീതിയിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിലെ പീപ്പിളി പോലീസ് നല്ല അടിപൊളി, നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്.